ഹലോ നമസ്കാരം ഉണ്ട് ഒന്നും പറയാൻ വേണ്ടി വന്നതല്ല കുറച്ച് സംശയമുള്ളതുകൊണ്ട് അത് ചോദിച്ച് മനസ്സിലാക്കാൻ വിചാരിച്ചാൽ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ വീഡിയോ ഇടുമ്പോഴൊക്കെ ഞാൻ പറയുന്നത് മണ്ടത്തരാണ് എനിക്ക് ഇംഗ്ലീഷ് വെച്ചല്ല ഞാൻ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോകണം വെറുതെ പുസ്തകം വെച്ചോണ്ട് കാര്യമില്ല ഏതൊരുത്തം പറഞ്ഞ് നിങ്ങൾ വായിക്കുന്ന പുസ്തകം ഒന്ന് പറഞ്ഞു എനിക്ക് വായിക്കാണ്ടിരിക്കാനൊക്കെ പറഞ്ഞു ഇത്രയും വിത്തരെയുള്ള ആൾക്കാരുണ്ട് കുറെ നമ്മളെ എന്നെ എതിർക്കുന്ന ആൾക്കാർ അപ്പൊ എന്റെ ഒരു ഇതിലെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്റെ അത്ര വിവരമുള്ള ആൾക്കാരാണ് എന്നെ എതിർക്കുന്ന ആൾക്കാർ എന്നെ കാട്ടും വിവരമുള്ള ആൾക്കാർ അതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് അപ്പൊ നമ്മൾ കേൾക്കണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഓരോട് മാത്രമായിട്ടുള്ള ചില ചോദ്യമാണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമോണറ്റൈസേഷൻ നോട്ട് നിരോധനം അല്ല സത്യത്തില് ഏ അതായത് രണ്ടായിരത്തി പതിനാറിൽ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ മുമ്പറിഞ്ഞ് നോട്ട് നിരോധിച്ച് ചില നോട്ടുകൾ അപ്പോ കള്ളപ്പണം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ കിട്ടൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് പൈസ പോട്ടെ കിട്ടിയവർ ആരുണ്ടോ എനിക്ക് അറിയണം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോ അങ്ങനെയൊക്കെയാണ് നോട്ട് നിരോധനത്തിന്റെ കാര്യം പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഞാൻ വായിക്കുന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശതമാനം ഈ നിരോധിച്ച നോട്ടുകളൊക്കെ തിരിച്ചെത്തിമ്പലും എണ്ണിത്തീർന്നപ്പോ എടുത്തിട്ട് എത്ര ആൾക്കാർ ഇത്ര സമയം ചെലവാക്കിയത് പോയിന്റ് ഏഴ് ശതമാനം നോട്ട് തിരിച്ചെത്തിയിട്ടില്ല അതും കള്ളപ്പണാവാൻ സാധ്യതയില്ല എന്നുള്ള പറയുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലൊക്കെ കുറെ സ്ഥലത്ത് ഈ സമയത്തിന് ഇപ്പൊ ശമ്പളവും ക്രെഡിറ്റും പരിപാടിയൊന്നുമില്ല അതായത് അവിടെ ഇവിടെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ജോലി ചെയ്തിട്ടൊക്കെ കിട്ടുന്ന പൈസ ഒക്കെ ചുരുട്ടിക്കൂട്ടി നാളെ ഒരു അത്യാവശ്യം ഉണ്ടാവേണ്ട സമയത്ത് ഉപയോഗിക്കാതി ഇംഗ്ലീഷില് റെയിനി ഡേ എന്ന് പറയും അങ്ങനത്തെ സമയത്ത് ഉപയോഗിക്കാൻ വിചാരിച്ചിട്ട് കയ്യിൽ വെക്കുന്ന ആൾക്കാർ സമയത്തിന് നോട്ട് മാറാൻ വേണ്ടിയിട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണ് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണോ നിങ്ങൾക്ക് അറിയാൻ കഴിക്കുന്നത് നൂറുപേരും മരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊരു സംഭവമുണ്ട് അത് നമ്മൾ അത് ഉറപ്പെടുത്താണ് ഞാൻ നിങ്ങൾ ഉത്തരം പറയുമ്പോൾ ഇവരുള്ള ആൾക്കാർ ഉത്തരം പറയുമ്പോൾ ഉറപ്പു നൂറാൾക്കാർ അപ്പം ഇതിൽ എന്താണ് സംഭവിച്ചപ്പോൾ ഇപ്പൊ എന്താണ്ട് കള്ളപ്പണോ ഇല്ലെന്നാണോ അല്ല ഏഴ് പോയിന്റ് ഏഴ് ശതമാനേ കള്ളപ്പണം ഉള്ളൂ എന്നാണോ അല്ല കള്ളപ്പണം ഉണ്ടായവർക്കൊക്കെ അതിനെ വെള്ളപ്പണക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടായിന്നാണോ അതോ കള്ളപ്പണം വെക്കുന്നവൻ ബാക്കിയുള്ളവരെക്കാട്ടുമൊക്കെ കൂടുതൽ ബോധവും ബുദ്ധിയുള്ളവനാണെന്നാണ് അല്ല നിങ്ങൾ എന്താ എന്താ എന്തതിന്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾ വിവരമുള്ള ഉള്ള ആൾക്കാർ അതായത് ഡിമോണിറ്റൈസേഷൻ നോട്ട് നിരോധനം എന്നുള്ള വാർത്ത വന്നപ്പോൾ മാസ്റ്റർ സ്ട്രോക്ക് ബ്രില്ല്യൻസ് സ്ട്രോക്ക് ഓഫ് ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കടമാന സപ്പോർട്ട് ചെയ്ത് ന്യൂസ് ഇട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കൊറേ ആൾക്കാരുണ്ട് അപ്പൊ ഓലാണ് സത്യത്തിൽ ഉത്തരം പറയേണ്ടത് ചോദിക്ക് തിരക്കുണ്ടാവും കാരണം എന്താന്നെ എന്തുകൊണ്ട് നോട്ട് നിരോധനം അത്ര അത്ര എഫക്റ്റീവായില്ല അത്ര നല്ല എഫക്റ്റീവായില്ല ഡിമോണറ്റൈസേഷൻ ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്താ പറയണം പറയണതെന്നുള്ള അന്വേഷിച്ചാണ് കഴിക്കും ചിലപ്പോൾ അത് ആയിക്കോട്ടെ ഞങ്ങള് അന്വേഷിച്ചിടന്നോളി ദയവെയ്തിട്ട് ആ കുറ്റം മലയാളികളുടെ മേരില് ചുമത്തരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നോട്ട് നിരോധനവും ഡിമോണറ്റൈസേഷനും ഫെയിലിയർ ആവാൻ കാരണം മലയാളികളാണ് ഓലെ അവിടെ ഓലെ ഇലക്ഷനിൽ ഇന്നൊരു ഇന്നൊരു പാർട്ടീനെ അല്ലെങ്കിൽ ഇന്നൊരാൾക്കാരെ എലക്ഷനെ ജയിപ്പിച്ചുകൊണ്ടാണ് എന്നൊന്നും പറയരുത് അല്ലെങ്കിൽ ഞങ്ങൾ ബീഫ് തിന്നുന്നോണ്ടാണ് ഡിമോണറ്റൈസ് ജെല്ലാത്ത ഇങ്ങനത്തെ ഇങ്ങനത്തെ കാര്യമൊന്നും ദയവെട്ട് പറയരുത് ഏഹ് കാരണം എന്താണ് എന്തും പറയാ ബീഫ് തിന്നുകൊണ്ടാണ് പ്ലറയ പ്രളയം പറയുന്നതിന് കേരളത്തിൽ ഒരു സംസ്ഥാനത്ത് ആൾക്കാർ ബീഫ് തിന്നുന്നതുകൊണ്ട് ഡിമോണറ്റൈസേഷന്റെ കംപ്ലീറ്റ് ഫെയിലിയർ ആയിപ്പോയി എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടാക്കാം അത് ദൈവത്തിട്ട് അങ്ങനെ അങ്ങനെ പറയരുത് അത് മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു സാധനം ഞാൻ വായിച്ച് നമ്മളെ ജി ഡി പി ഒരു ശതമാനം കുറഞ്ഞുപോലും ഈ ജി ഡി പി ഒരു ശതമാനം കുറയുക എന്ന് പറഞ്ഞാൽ എന്താ അതിന് മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജി ഡി പി ഒരു ശതമാനം കുറയുക എന്ന് പറഞ്ഞാൽ ഡിമോണറ്റൈസേഷൻ കാരണം കൊണ്ട് ജി ഡി പി ഒരു ശതമാനം കുറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കി തരണം അതൊരു പതിനഞ്ച് ലക്ഷം ആൾക്കാരുടെ ജോലിയാണ് പതിനഞ്ച് ലക്ഷം ജോലി ഇല്ലാണ്ടായിരുന്നു പറയണം അതെന്താ അതും ശരിയാണോ അല്ല അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നു പറഞ്ഞേരണം പിന്നെ ഇതിൽ ഞാനിങ്ങനെ ഇതിൽ നോക്കുന്ന സമയത്ത് ഇബളെ മൊത്തമായിട്ടുള്ള കാര്യത്തിൽ ഈ ഇതിലൊരു ഉത്തരവാദിത്വ താരം എടുക്കണ്ടേ അല്ലെ ഒരു ഡിമോണിറ്റൈസേഷൻ ചെയ്തു നമ്മൾ തീരുമാനിക്കെന്താ ഡിമോണിറ്റൈസേഷൻ ചെയ്തു അത് ഫെയിലിയറായി അതിന്റെ ഒരു ഉത്തരവാദിത്ത ആരെടുക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മലയാളികളുടെ മേരിലിടായിട്ട് അതിൽ ഉത്തരവാദിത്ത താരം എടുക്കണ്ടേ ഗവൺമെന്റ് ആണോ അല്ല തീരുമാനം എടുത്ത ആൾക്കാരാണോ അല്ല മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഇതിനെയൊക്കെ തൗളിലെത്തിയ ആൾക്കാരാണ് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കുക അല്ല ഇങ്ങനത്തെ കാര്യത്തിൽ ഉത്തരവാദിത്വം വേണ്ടേ അല്ല നമ്മൾ ഡിമോണിറ്റൈസേഷനെ പറ്റിയും നിരോധ ഈ നോട്ട് നിരോധനത്തെ പറ്റിയും ചർച്ച ചെയ്യണം കേട്ടോ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ സംശയം എന്താണെന്ന് മീഡിയന്റെ അറ്റൻഷനൊക്കെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ഭയങ്കര പഹളുണ്ടാക്കി കാരണം നമ്മളെ അറിഞ്ഞ ചങ്ങായിരുന്നു ഡിമോണിറ്റൈസേഷനെ പറ്റി നോട്ടു നിരോധനത്തെ പറ്റി പറയുന്നേ ഇല്ല തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് മൂന്ന് ശതമാനം എത്തിയ കാര്യം മുപ്പര് കേട്ടറാനില്ല എന്താ ജേർണലിസ്റ്റ് ഇത് കേട്ടറല്ല മുപ്പര് ഇനി മുപ്പര് അതിനെപ്പറ്റി പരിപാടി ഉണ്ടായിരുന്നോ എനിക്ക് ചെച്ചല്ലോ എന്തായാലും അതെന്താ വിവരമുള്ള ആൾക്കാർ പ്ലീസ് ഒരു മലയാളിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങളെ മാതിരി വിവരം കുറച്ച് കുറവുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് ചോദ്യമായിട്ട് മാത്രമാണ് എനിക്കൊന്നും പറയാനില്ല സംശയം മാത്രാണ് സത്യത്തില് ഡിമോണറ്റൈസേഷൻ നോട്ട് നിൽക്കുന്നത് അല്ല എന്തേ സത്യം പറയണോ എന്തേ